ലോക്ക്ഡൗൺ ചട്ടങ്ങൾ ലംഘിച്ച് തമിഴ്നാട്ടിൽ നിന്നും ഒളിച്ചു കടന്ന് അന്നമനടയിൽ താമസിച്ച് വന്ന മാള സ്വദേശിയായ ആദിവാസി യുവാവിനെ ആരോഗ്യ പ്രവർത്തകരും ഗ്രാമപഞ്ചായത്തും ചേർന്ന് കോവിഡ് കെയർ സെന്ററിലാക്കി. കഴിഞ്ഞ ദിവസമാണ് ഇയാൾ തമിഴ്നാട്ടിൽ നിന്നും ഒളിച്ചു കടന്ന് അന്നമനടയിൽ രഹസ്യമായി താമസിക്കുന്ന വിവരം പ്രദേശത്തെ വാർഡ് മെമ്പർക്ക് ലഭിക്കുന്നത്. യുവാവ് മാള സ്വദേശിയായതിനാൽ വിവരം മാള ഗ്രാമപഞ്ചായത്തിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ആരോഗ്യ പ്രവർത്തകരോടൊപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു റുമീസ് എത്തിയാണ് യുവാവിനെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. അറിവില്ലായ്മയായിരിക്കാം യുവാവിൻ്റെതെന്നാണ് പഞ്ചായത്തിൻ്റെ നിരീക്ഷണം. നിയമലംഘനം നടത്തിയതിന് മാള പോലീസ് നടപടി സ്വീകരിക്കട്ടെ എന്നും ബിജു റുമീസ് പ്രതികരിച്ചു. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ ഇവിടെ അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ ഒളിച്ചു താമസിക്കുന്നതായി നമുക്ക് വിവരം ലഭിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ജൂലി ബെന്നിക്കാണ് ഈ വിവരം ലഭിക്കുന്നുണ്ടായത്. ജൂലി ബെന്നി അത് ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ പാലിശ്ശേരി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വന്ന് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഏകദേശം 24 വയസ്സുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മാള ഗ്രാമപഞ്ചായത്ത് നിവാസിയായിട്ടുള്ള ചെറുപ്പക്കാരൻ ഇവിടെ താമസിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. യാതൊരു തരത്തിലുള്ള യാത്രാരേഖകളോ മറ്റു അനുമതിയോ ഇല്ലാതെയാണ് ഇദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതാണ് അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും ഇത് ആദിവാസി യുവാവ് എന്നുള്ള നിലയിൽ കൃത്യമായി നിയമങ്ങളെക്കുറിച്ച് ശരിയായിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. എങ്കിലും നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നിയമലംഘനമായതിനാൽ അതുപോലെ തന്നെ ഈ വന്നിട്ടുള്ള വ്യക്തി ഈ പരിസരത്ത് പല സ്ഥലങ്ങളിലേക്കും കടകളിലേക്കുമൊക്കെ പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ അത് ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറും എന്നതിനാൽ നമ്മളിത് അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനിയായിട്ടുള്ള പ്രസിഡന്റ് ടെസി ടൈറ്റസ് അവരെ അടക്കം അറിയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഹെൽത്തിൻ്റെ ജീവനക്കാരെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും അറിവോടുകൂടി നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടായിട്ടുള്ള ഉത്തരവാദിത്വം അന്നമനട ഗ്രാമപഞ്ചായത്തിനാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ചെയ്യാമെന്ന് അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സി വി ബിൽഡിംഗ്, ചാലക്കുടി.